നമസ്കാരം വെൽക്കം ടു റൈസ് ടു ഐഎസ് റൈസ് ടു ഐഎസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് റൈസ് ടു ഐഎസ് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഖത്തറിലും അല്ലെങ്കിൽ ഖത്തറിലും നമ്മൾ നടത്തിയ ഒരു പ്രോഗ്രാമാണ് സ്പാർക്ക് എന്ന് പറഞ്ഞ സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്യാമ്പ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നടത്തിയ ഈ ക്യാമ്പിൽ ഈ 7 വർഷങ്ങളായിട്ട് 6 സീസണായിട്ട് ഒരു 15 സ്ഥലങ്ങളിൽ നമ്മൾ നടത്തിയ ഈ ക്യാമ്പിലൂടെ ഏകദേശം 2000 ആളുകൾ കുട്ടികൾ ഈ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ട് ഈ കോവിഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ക്യാമ്പ് ഒരു ഓൺലൈൻ മോഡിലേക്ക് ഇതിനെ മാറ്റിയിരുന്നു കഴിഞ്ഞ ഡിസംബർ മാസമാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് ആദ്യമായിട്ട് ഈ ക്യാമ്പ് നടത്തുക അപ്പോൾ ഒത്തിരി ആളുകൾ റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ് ഈ അവധിക്ക് ഇത് നടത്തണമെന്ന് സോ നമ്മൾ ഈ ഒരു ഓൺലൈൻ സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്യാമ്പ് സ്പാർക്ക് എഡിഷൻ 6 അടുത്ത വെള്ളിയാഴ്ച അതായത് May 28, 29, 30 എന്നീ 3 തീയതികളിലായിട്ട് നമ്മൾ ഓൺലൈനിൽ ഇത് സംഘടിപ്പിക്കുകയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്ന ഈ ക്യാമ്പിലൂടെ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകാൻ വേണ്ടി ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ഒപ്പം ചേരുകയാണ് ആരൊക്കെയാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നതെന്നായിരിക്കും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ ക്ലാസ്സിൽ എടുക്കുന്ന വ്യക്തികൾ ഇവരാണ് ശ്രീ എം പി ജോസഫ് ഐ എസ് അദ്ദേഹം ആദ്യ ശ്രമത്തിൽ ഐ പി എസ് നേടി 2 ശ്രമത്തിൽ അദ്ദേഹം ഐ എ എസ് നേടി പിന്നീട് അദ്ദേഹം ഐ എസിൽ നിന്ന് മാറി ഐക്യരാഷ്ട്ര സഭയുടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അദ്ദേഹം ജോലി ചെയ്ത വ്യക്തിയാണ് ശ്രീ എം പി ജോസഫ് ഡോക്ടർ കെ ബി പത്സൽകുമാരി ഐ എസ് മാഡം റൈസ്റ്റ് വയസ്സിന് ഒരു മെന്ററാണ് ഒപ്പം കേരള ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വിരമിച്ച ആളാണ് ഡോക്ടർ കെ ബി പത്സൽകുമാരി ഐ എസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാം പരിചയമുണ്ടാകും ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ ഐ എ എസ് അദ്ദേഹം പഞ്ചാബിലെ പട്യാല ഡിസ്ട്രിക്റ്റിന്റെ അസിസ്റ്റന്റ് കളക്ടറായിട്ട് സെർവ് ചെയ്യുന്നു അദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം പ്രിയപ്പെട്ട നിതിൻ രാജ് ഐ പി എസ് എ എസ് പി നിതിൻ രാജ് ഐ പി എസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഇനി ഇന്ത്യൻ റവന്യൂ സർവീസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അസിസ്റ്റന്റ് ഇൻകം ടാക്സ് കമ്മീഷണറായിട്ടുള്ള ദീപക് ദേവ് വിശ്വൻ ഐ ആർ എസ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഫുൾ ടൈം ക്ലാസ് ആണ് അല്ല ഇതിൽ വളരെ രസകരമായിട്ടുള്ള കുറെ ആക്ടിവിറ്റികളും എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ഒക്കെ ഇതിന്റെ കൂടെയുണ്ട് നിങ്ങൾക്ക് എല്ലാം പ്രിയപ്പെട്ട ആർ ജെയും വി ജെയും സിനിമാ ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള മാത്തുക്കുട്ടി ആർ ജെ മാത്തുക്കുട്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് സീസൺ 3 മലയാളത്തിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള അഡോണി ടീജോൺ അദ്ദേഹം ഒരു പ്രസംഗകനും പ്രസംഗ പരിശീലനം ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ പരിശീലന സെഷൻ ഉണ്ട് അപ്പം വയലിനിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു ആർ വർമ്മയുടെ വയലിൻ പെർഫോമൻസ് ഉണ്ട് ജിൻസ് ജോൺസിന്റെ ഇൻഫോർടൈൻമെന്റ് സെഷൻസ് ഉണ്ട് അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ എന്റർടൈൻമെന്റും ഇൻഫോർമേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പാണ് സ്പാർക്ക് സിവിൽ സർവീസ് ക്യാമ്പ് ഓൺലൈൻ എഡിഷൻ 6 സോ എല്ലാവരെയും ഈ ക്യാമ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഈ ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ചും മറ്റു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതാണ് സോ എല്ലാവരെയും May 28 അടുത്ത വെള്ളിയാഴ്ച സ്പാർക്കിന്റെ വേദിയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ